കണ്ടു മൂടിയ ആകാശം മാത്രം കാണുന്ന ഒരു കടൽ തീരത്തോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോ എന്റെ എല്ലാ ജനങ്ങളുടെ ഓർമ്മകൾക്കും പുതിയൊരു വീഡിയോയിലോട് സ്വാഗതം. ഗായ്സ്, അപ്പൊ നമ്മൾ നിൽക്കുന്നതെന്ന് പറഞ്ഞിരുന്ന ഒരു ഏകദേശം ഒരു 10-13 മൈലേജ് ഉൾക്കടലിലാണ്. അപ്പൊ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ കരക്കടലില് മഴയുണ്ട്, ആറാട്ട് നടക്കുകയാണെന്ന് തോന്നുന്നു. ഫുള്ളിരുട്ട്, നമ്മൾ ഇവിടെ നിന്ന് കടന്നു പോയതേ ഉള്ളൂ. കടന്നു പോയതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കാതിരുന്നത്. അപ്പോൾ പിന്നെ നമ്മൾ ഇഞ്ചിന് ചെറിയ കംപ്ലൈൻറ്റ്, അത് എണ്ണ സ്ലോ ആവും, മണ്ണെണ്ണ കയറാതെ ആവുമ്പോഴേക്കും ഇങ്ങനെ സ്ലോ കംപ്ലൈൻറ്റ് കാണിക്കുന്നു. അപ്പോൾ നമ്മളെല്ലാവരും, നമ്മൾ 4 പേരേ ഉള്ളൂ ഇന്ന് നമ്മുടെ അപ്പാപ്പൻ ഇല്ല, ആൻഡ്രോസ് അപ്പാപ്പൻ ഇന്നില്ല, അതുകൊണ്ട് നമ്മൾ 4 പേരാണ് ഇന്ന് പണിക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ഏതായാലും നമ്മൾ നേരെ കടലിൽ ഇങ്ങനെ ഉള്ള ഒരു പ്രതിഭാസം കണ്ടുകൊണ്ട് നമ്മൾ ഉൾക്കടലിലോട്ട് കയറിയാണ്. കാറ്റും മഴയും എപ്പോൾ വേണേലും ഇരുണ്ട് കൂടി വരാം. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്തും നമ്മൾ പണി ചെയ്യാനുള്ള പുറപ്പാടിലാണ്. അപ്പോൾ പിന്നെ ഏതായാലും നമ്മൾ പണിക്കാര്യത്തിലോട്ട് പോകാം. നേരെ നമ്മൾ ചൂണ്ടയിടാൻ വേണ്ടിയിട്ടാണ് വന്നത്, അതായത് കണവാപിടുത്തത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ രാവിലെ നേരം വെളുത്ത് സൂര്യൻ ഉദിച്ചു വരുന്ന സമയത്ത് നമ്മുടെ ജയൻചണ്ണന് ഒന്ന് പിടിച്ചു വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടെ നോക്കിക്കഴിഞ്ഞ് മഴവിൽ നല്ലപോലെ നിൽപ്പുണ്ട്, നല്ല ഭംഗിയുണ്ട് അല്ലേ. ഫുള്ള് റാ മോഡലില്, ഓ അതിൻ്റെ എൻ്റെ പകുതി മാത്രം കാണുന്നില്ല. ഓ നമ്മളിവിടെ കിടന്നിട്ട് ആട്ടുന്ന ഒരു കണവ പോലും കയറിയില്ല ഇത്ര സമയമായിട്ട്. ആകെ ഒന്ന് പിടിച്ചു വരുന്നുണ്ട് നോക്കട്ടെ. ഒരു ചെറിയ തോണ്ടിക്കണവ, പീച്ചിയില്ല ഭാഗ്യം അമ്മേ. അടിപൊളി, നല്ല മഴ പെയ്യുന്നുണ്ട്. ആ ഫുള്ള് ആണല്ലേ മഴ വരെയാണ്, ഇനിയിപ്പോ കൂടി 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 വരുന്നത്. അടുത്തെത്തി, ഫുള്ള് കുളിക്കാം. ഞാൻ എല്ലാരും തൊപ്പി വെച്ചു, ഞാൻ മാത്രം തൊപ്പിയില്ല, തോണിയായിട്ട് പോലെ ഓടി വെച്ചിരിക്കാം. നല്ല രസമുണ്ട്. അപ്പോ വെള്ളം വീണ് വീണ് ഇപ്പൊ ഒരുവിധം കാണാതെ ആയി കാണും. ഇങ്ങോട്ട് ലെൻസിൽ വെള്ളം വീണ് കഴിഞ്ഞാൽ ഇത് തന്നെ പാട്. നമ്മൾ ഈ സമയത്തും പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ വൈകിട്ട് വരെ മഴ പെയ്താലും ഒരുവിധം കുഴപ്പമില്ല, കാറ്റ് വീശാതിരുന്ന ആയി. നനഞ്ഞ് 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 നല്ല സുഖം. അങ്ങനെ നമ്മൾ മഴ പെയ്ത് കരയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. നമ്മൾ അതിൻ്റെ പിന്നാലെ പോയിക്കൊണ്ടിരിക്കുകയാണ്, വേറെ ഒന്നുമല്ല സംഭവം. നമ്മൾ വലിച്ച് കരയിലോട്ട് വഹിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പം മഴ നമ്മളെ മുന്നേ പോയിക്കൊണ്ടിരിക്കുന്നു. ഇവിടുന്ന് കണ്ടില്ലേ, തെളിഞ്ഞ് വരുന്നുണ്ട് ആകാശമൊക്കെ, ഒരുവിധം തെളിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി കുറച്ച് നേരത്തേക്ക് മഴയൊന്നും കാണത്തില്ല, നല്ല മഴയ്ക്ക് ശേഷമുള്ള അടിപൊളി വെയിലായിരിക്കും. എൻ്റെ പൊന്നോ, ആ ചൂടാണ് സഹിക്കാൻ പറ്റാത്ത. ഈ തണുപ്പാണെങ്കിൽ ഒരുവിധമെങ്കിലും നമുക്ക് സഹിക്കാം. ഈ ചൂടെന്ന് പറഞ്ഞിരുന്നാൽ ഓ ആളാ. നമുക്ക് എന്തായാലും ഇനി അടുത്ത സ്പോട്ടിലോട്ട്, നമുക്ക് ഇവിടെ ഒന്നും കിട്ടിയില്ല, കിട്ടാത്തത് കൊണ്ട് തന്നെ നമ്മൾ നേരെ അടുത്ത സ്പോട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ അടുത്ത സ്ഥലത്ത് കൊണ്ട് നമ്മൾ ഇട്ട് നോക്കും, അവിടെയും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അടുത്തതിൻ്റെ അടുത്ത സ്ഥലം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ മീൻ കിട്ടുമ്പോൾ കണവ കിട്ടുമ്പോൾ കാണിക്കാം, അതായിരിക്കും നല്ലത്. ഇല്ല എന്നുണ്ടെങ്കിൽ ഒരുപാട് ഇതുപോലെ ഓട്ടം തന്നെയായിരിക്കും. ഇങ്ങനെ ഓടുമ്പോഴാണ് ചിലവ് കൂടുതൽ. ഇപ്പോൾ ഈ ഇഞ്ചിന് സ്ലോ ആവുന്ന സമയത്ത് നമ്മൾ അങ്ങ് ഫ്രണ്ടിലോട്ട് പോകും, നമ്മൾ സ്റ്റഡനായിട്ട് ബ്രേക്ക് പിടിക്കുന്നില്ലേ അതുപോലെ. നമുക്കൊന്ന് പിടിച്ചു വരുന്നുണ്ട്. അയ്യോ താ പോയി, നീരാളി തന്നെ വേക്കണവ. ഇതാ ഇത്ര വലി വലിച്ച് നീരാളി എല്ലാ കടലിലും ഉണ്ടല്ലേ. എടുത്ത് മുഖത്ത് തന്നെ കണക്കിന് തുപ്പി തന്നല്ലേ. ആ കുടം പോലെ ഇരുന്നപ്പോഴാണ് ഞാൻ വിചാരിച്ചേ തുപ്പുവെന്ന്, പക്ഷേ അത് മുഖത്ത് തുപ്പുവെന്ന് ഞാൻ കരുതിയില്ല. നമുക്ക് ഒന്ന് പോയി കഴിഞ്ഞാൽ അടുത്തതൊന്ന് വരുന്നുണ്ട്, എന്ത് കാണുന്നു നിരാ. താഴെ വീണാ കൊള്ളാം, വെള്ളത്തിൽ വീണാൽ ഇതിനെല്ലാം പിടിച്ച് നിക്ക് നോക്കി പോയി.
ഇനി കുറച്ചു നേരം നടന്ന് കയറാം. ഓക്കെ, എന്തൊക്കെ കാണിക്കണം, എന്തൊക്കെ കോപ്രായങ്ങളായി പിള്ളേർ കാണിക്കണേ. കാലൊക്കെ വിരിച്ചങ്ങ് പോകുന്നുണ്ട്. മനുഷ്യേ, ജാടയാണോ ഇത്? നമ്മളെ ആഴക്കടലിൽ പോയി മുങ്ങിപ്പിടിക്കുന്നവരും ഉണ്ട് കേട്ടാ ഈ സാധനത്തിന്. എന്തിനാണോ ഉണ്ടോ, നമ്മളിവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റിംഗ് ഇല്ല, ആരും എടുക്കത്തില്ല. പക്ഷേ തമിഴ്നാട്ടിലൊക്കെ ഇത് പിടിക്കാൻ വേണ്ടിയിട്ടും അത് ഇരയ്ക്ക് വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നത്. എന്തോ ഒരു ഇതിന് ഇരയ്ക്ക് വേണ്ടിയിട്ട് ഇവ ഇത് പിടിക്കുന്നുണ്ട്. അപ്പം നടന്ന് പോകുന്നു. ഓക്കെ, നടന്ന് നടന്ന് കയറി പോകുന്നു. കയ്യിലൊക്കെ ഞാനും പിടിച്ച് ചുറ്റിക്കഴിഞ്ഞിട്ട് അങ്ങനെ ചുറ്റി ഇരിക്കും ഒട്ടി. നടന്നെത്തി, ഒരു പരുവത്തിലെത്തി. ഇനി മകളിലോട്ട് കയറാം. കേറ കേറ കേറ. അങ്ങനെ തന്നെ ഫ്ലൈവർ ഗ്ലാസ്സാണ് ഇത്. ഫ്ലൈവർ ഗ്ലാസ്സിലാകുമ്പോൾ ഒരുവിധം സ്ലിപ്പാവേണ്ടതാണ്. പക്ഷെ അത് ഒട്ടിപ്പിടിച്ച് അങ്ങ് കയറി കയറി കഴിഞ്ഞാൽ അത് പുറത്തോട്ട് പോകും. നമ്മൾ ഇത്രയും നേരം യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഇതാ ഈ ഒരു ടൈപ്പാണ്. ഈ ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പുറമെ, അതായത് അകത്ത് പ്ലാസ്റ്റിക് വന്നിട്ട് പുറത്തുകൂടി നമ്മളെ നെറ്റിൻ്റെ ഭാഗം വരുന്നതാണ്. അതായത് നമ്മൾ തോണ്ടിക്കണവ വലിയ കണവയ്ക്കൊക്കെ യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ്. അതേ അപേക്ഷിച്ച് നമ്മൾ ചെറിയ കണവയ്ക്ക് യൂസ് ചെയ്യുന്നത് അതിൻ്റെ തന്നെ ചെറിയ പാർട്ടായിട്ടുള്ള സംഭവങ്ങളാണ്. ഇതൊക്കെ മുട്ടുമീനെന്നാണ് നമ്മൾ പറയുന്നത്. മുട്ടുമീൻ എന്ന് പറയുന്നത് ഇത് നമ്മൾ വെള്ളത്തിന് അടിയിൽ നിൽക്കുമ്പോൾ, അതായത് ഇരുട്ടുള്ള സ്ഥലത്ത് നിൽക്കുമ്പോഴേക്കും ഈ ഒരു ഭാഗത്ത് ചെറിയൊരു പ്രകാശം പോലെ കാണും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു കണവ പിടുത്തത്തിനൊക്കെ നല്ലപോലെ നൈറ്റ് യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ്. അതുപോലെ തന്നെ റോസ് ഉണ്ട്, പല തടിമീനുണ്ട്. തടിമീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെറിയ കണവയ്ക്ക് അധികം നെറ്റ് കാണത്തില്ല. ഈ നെറ്റ് ഉള്ളത് ഉണ്ട്, പക്ഷെ നമ്മൾ നെറ്റ് ഇല്ലാത്തതാണ് കൂടുതലും കണവ പിടിക്കാൻ യൂസ് ചെയ്യുന്നത്. നെറ്റിൻ്റേതാകുമ്പോഴേക്കും പെട്ടെന്ന്, അതായത് കണവ കടിക്കുന്ന ഭാഗം, അതായത് തേഞ്ഞ് പോകും. അതായത് ഇവിടെ 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 ഇതിലൊന്നും കാണിക്കുന്നില്ല. അപ്പോൾ തേഞ്ഞ ഭാഗമെല്ലാം ഉണ്ടെങ്കിൽ കാണിച്ചു തരാം നമ്മൾ. അതുപോലെ തന്നെ വേറെ 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 ഇവിടെ വേറെ ഒരു ചെറിയ മുട്ടുമീനുണ്ട്. ചെറിയ മുട്ടുമീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ചെറുതായി ജീവിക്കും, കണ്ടില്ലേ? ഇതൊക്കെ നല്ല ചെറുതാണ്. ഈ സാധനമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓലക്കണവ, സൂചിക്കണവ, ചടയൻ അങ്ങനെയുള്ള കണവകളെല്ലാം പിടിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സാധനമാണ് ഇത്. അതുപോലെ തന്നെ നമ്മൾ വലിയ കണവ തന്നെ, തോണ്ടിക്കണവ, വലിയ കണവയൊക്കെ പിടിക്കാനാണ് ഈ മീൻ യൂസ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ ഒരുപാട് വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെ അതാണ്ട് ഈ ഒരു ചൂണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഇര ചുറ്റി വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സാധനമാണ്. അതായത് നമ്മൾ കണവേനെ പിടിച്ചിട്ട് കണവ കട്ട് ചെയ്ത് ഇതിലിങ്ങനെ വച്ചിട്ട് അതിൻ്റെ പുറത്തുകൂടെ ഈ കമ്പിയോ എന്തെങ്കിലും വെച്ച്, കമ്പിയോ നൂലോ എന്തെങ്കിലും സാധനം വെച്ച് ചുറ്റി വയ്ക്കും. അപ്പോൾ ആ ഇര അങ്ങനെ ഇരിക്കും. ആ ഇര ഇരിക്കുമ്പോഴേക്കും ആ ഇരേനെ വന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് വരുന്ന കണവനെ നമ്മൾ വലിച്ചിങ്ങനെ ആ ചൂണ്ടയിലോട്ട് വിടും. അങ്ങനെയുള്ള ഒരു ടൈപ്പ് മീനാണിത്. അപ്പോൾ ഇത്ര അധികം വെറൈറ്റി വെറൈറ്റി ഫിഷസ് മീൻ, ചെറിയ പ്ലാസ്റ്റിക് മീനുകൾ കൊണ്ടാണ് നമ്മൾ കണവേനെ പിടിക്കുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ ഓരോ മീനിൻ്റെയും ഓരോ പ്രത്യേകത ഉണ്ട്. അതുപോലെ തന്നെ ഓരോ മീൻ പിടുത്ത രീതിക്കും വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ വെറൈറ്റി സാധനങ്ങൾ വെച്ച് മീൻ പിടിക്കും. അതാണ് ഞാൻ പറഞ്ഞില്ലേ നെറ്റ്, ഈ നെറ്റൊക്കെ കണ്ടില്ലേ? ഇതൊക്കെ കണവയൊക്കെ പിടിച്ച് താണ്ട ഈ ഭാഗമൊക്കെ നോക്കിയാണ് നെറ്റൊക്കെ പൊളിഞ്ഞു പോയി. ഇത് റബ്ബറാണ്, റബ്ബർ ടൈപ്പ് ഒരു മീനാണ്. ആ സാധനത്തിനെയാണ് നമ്മൾ ഈ കടിച്ച് താഴേണ്ട ഈ ഒരു അവസ്ഥയിലാക്കി വെച്ചിരിക്കുന്നത്. ഫുള്ള് കണ്ടില്ലേ, നെറ്റൊക്കെ കടിച്ച് കീറിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയൊക്കെ അവസ്ഥയിലാവും. എന്നിട്ട് നമ്മൾ മാസം മാസം, മാസമല്ല ദിവസവും ഇത് പുതിയത് പുതിയത് വാങ്ങിച്ചുകൊണ്ട് വരും. അതായത് ഫിഷ് കണവ പിടിക്കുന്നത് ഏതാണോ അതനുസരിച്ച് നമ്മൾ ഡെയിലി സാധനങ്ങൾ മാറ്റിക്കൊണ്ട് തന്നെ ഇരിക്കും മീനുകൾ. അപ്പോൾ നമ്മൾക്ക് ഏറ്റവും കൂടുതൽ ചിലവ് വരുന്നത് ഈ ഒരു കാര്യങ്ങളാണ്, ചൂണ്ടയും കാര്യങ്ങളൊക്കെ. ഇപ്പോൾ ഒരു കാക്കവും കരുവുണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പോൾ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെമ്മീൻ, അതായത് ഒരുപാട് നമ്മൾ ഇന്നലെ പിടിച്ച അതേ സെയിം മീനുകൾ തന്നെയാണ്. മീനുകൾ പിടിച്ച് നമുക്ക് നോക്കാമെന്നുള്ള ഐഡിയയിലാണ് പോകുന്ന കാര്യം എന്ന് പറഞ്ഞാൽ കണവ പിടിക്കുന്നില്ല. അത് എന്താണെന്ന് അറിയത്തില്ല. ചിലപ്പോൾ കടലിൻ്റെ ഒഴുക്കനുസരിച്ച് അത് അതിൻ്റെ കൂടെ തന്നെ പോയെന്നാണ് തോന്നുന്നത്. ഇപ്പോൾ ആർക്കും പിടിക്കുന്നില്ല. അതുകൊണ്ട് നമ്മൾ മീൻ പിടിച്ചെങ്കിലും നമ്മൾ എണ്ണയ്ക്കുള്ള ക്യാഷ് ഒപ്പിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ പിന്നെ ഏതായാലും ചൂണ്ടയിട്ട് നമ്മൾ മീൻ പിടിക്കും. അത് അതിനു മുമ്പ് നമ്മൾ ഏതായാലും കണവയ്ക്ക് അവിടെ ഇട്ട് നോക്കും. കണവ കിട്ടുവാണെന്നുണ്ടെങ്കിൽ കണവയുടെ പണി ചെയ്യും, ഇല്ല എന്നുണ്ടെങ്കിൽ മറിച്ച് ചൂണ്ട പണി. നമ്മൾ ഏതെങ്കിലും ഒരു പണി ചെയ്ത് നമ്മൾ എണ്ണയ്ക്കുള്ള ക്യാഷ് പിടിക്കണം.
എണ്ണയ്ക്കുള്ള കാശ് പിടിച്ചാലേ നമുക്ക് മുതലുള്ളൂ, ഇല്ലാന്നുണ്ടെങ്കിൽ ഇന്നലെ തന്നെ നഷ്ടമായിരുന്നു. അപ്പോൾ ഇന്ന് നഷ്ടം വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ലോസാവും. അതായത് നമുക്ക് ഒരുപാട് പൈസ കിട്ടുന്ന സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എണ്ണയ്ക്ക് വിട്ടെടുക്കുമ്പോഴേക്കും നമുക്ക് അത് ഒരു പൈസ കുറവ് വരും. അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് ഏതായാലും ചൂണ്ട ആങ്കറൊക്കെ ഇട്ട്, ആങ്കറല്ല പാരഷൂട്ട് ഇട്ടതിന് ശേഷം നമുക്ക് ഏതായാലും ചൂണ്ടയിട്ട് മീൻ വരുന്ന സമയത്ത് കാണാം. ഇപ്പോൾ നമ്മൾ കരയിലോട്ട് എത്തിയിട്ടുണ്ട്. കരയിലോട്ട് എത്തിയതിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കണവ മട, മടയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കൂട്ടത്തോടെ കണവ പിടിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ഇവിടെ മുട്ടയിട്ട്, കണവ മുട്ടയിട്ട് കണവ പിടിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും, എൻ്റെ അമ്മ എത്രമാത്രം വള്ളങ്ങൾ ഇവിടെ കൂടിയിരിക്കണം നോക്കി, ഏതാണ്ട് പൊതുസമ്മേളനം പോലെ. ഇതല്ല ഇതിൻ്റെ, ഇതിപ്പോൾ അറിഞ്ഞു വരുന്നതേ ഉള്ളൂ. ഓക്കെ ഓക്കെ, നമ്മൾ ചൂടും കാര്യങ്ങളെല്ലാം അഞ്ച്. എന്റെ പൊന്നെ എത്രമാത്രം ആൾക്കാരൊന്നും എന്താ വലിയ വലുതായിട്ട് പിടിക്കില്ലേ.